പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ അവസാന ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിനിടയിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രചരണത്തിൽ UDFഉം ഇടതുപക്ഷവും ഒപ്പത്തിനൊപ്പമാണ് മുന്നേറുന്നത്. BJPയും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ സജീവമാണ്. നിലവിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബദൽ AAP ആണെന്ന് അവകാശപ്പെട്ട് AAP സ്ഥാനാർത്ഥിയും പ്രചരണം കടുപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയായപ്പോൾ പുതുപ്പള്ളി ശരിക്കും ഇപ്പോൾ തിളച്ചു മറിയുകയാണ്. ചാണ്ടിയുമൻ ഓട്ടപ്രദക്ഷിണം വെച്ചാണ് മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നത്. ചാണ്ടിയുമനെ സഹായിക്കാൻ നല്ലവനായ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പത്തിനൊപ്പം കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് UDF നേതാക്കൾ മണ്ഡലത്തിൽ തമ്പടിച്ചിരിക്കുന്നത്. UDFന്റെ സകലമാന ജനപ്രതിനിധികളും നേതാക്കളും മണ്ഡലത്തിൽ സജീവമാണ്. സഹതാപ തരംഗത്തിലാണ് UDF പ്രധാനമായും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചാണ് UDF പ്രചരണം പ്രധാനമായും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം ഇടതുപക്ഷമാകട്ടെ വികസനമാണ് പ്രധാന പ്രചാരണ ആയുധമാക്കിയിരിക്കുന്നത്. ഉമ്മൻചാണ്ടി കുത്തകയാക്കി വെച്ച മണ്ഡലത്തിൽ എന്ത് വികസനമാണ് നടന്നതെന്ന് എണ്ണി എണ്ണി ചോദിച്ചാണ് ഇടതുപക്ഷ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇടതു സ്ഥാനാർത്ഥി ജേക്സി തോമസും വലിയ വിജയ പ്രതീക്ഷയിലാണുള്ളത്. രണ്ട് തവണ പരാജയപ്പെട്ട മണ്ണിൽ ഇത്തവണ യഥാർത്ഥ സഹതാപ തരംഗം ജയിക്കിന് അനുകൂലമായാണ് വീശുന്ന എന്നാണ് CPM നേതാവ് MM മാണിയും വ്യക്തമാക്കിയിരിക്കുന്നത്. MM മാണിയുടെ ഈ വാക്കുകൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ചൂടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇടതു സ്ഥാനാർത്ഥി ജയിക്കിനെതിരെ ചില ആരോപണങ്ങൾ UDF പ്രൊഫൈലുകളിൽ ശക്തമായതോടെയാണ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദ പ്രചരണം രംഗത്ത് ശക്തിപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയവും വികസനവും കടന്ന് വ്യക്തിപരമായ കടന്ന ആക്രമണങ്ങളിലേക്ക് വരെ വഴിമാറിപ്പോകുന്ന തിരഞ്ഞെടുപ്പിൽ വിജയം എന്നതിനപ്പുറം മറ്റൊന്നും തന്നെ ഇടതുപക്ഷവും UDFഉം ചിന്തിക്കുന്നില്ല. പുതുപ്പള്ളി കൈവിട്ടാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ UDFന്റെ നിലനിൽപ്പ് തന്നെയാകും ചോദ്യം ചെയ്യപ്പെടുക. ഉമ്മൻചാണ്ടി മരണപ്പെട്ട് അധികം താമസിക്കാതെ തന്നെ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ പാർട്ടിയിൽ VD സതീശന്റെയും KE സുധാകരന്റെയും കസാരയ്ക്ക് കൂടിയാണ് ഇളക്കം തട്ടുക. ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് മണ്ഡലത്തിൽ തമ്പടിച്ച് ഈ നേതാക്കൾ പ്രചരണത്തിനായി ചുക്കാൻ ഏറ്റെടുത്തിരിക്കുന്നത്. മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണയും ഈ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പമാണ്. ഇക്കാര്യത്തിൽ ശക്തമായ പരാതി ഇടതുപക്ഷ നേതാക്കൾക്കുമുണ്ട്. ജേക്സി തോമസിനെ തോൽപ്പിക്കാൻ മനഃപൂർവ്വം ഇടതുപക്ഷത്തിനെതിരെ പ്രമുഖ മാധ്യമങ്ങളിൽ കള്ളപ്രചരണം നയിക്കുകയാണെന്നാണ് CPM ആരോപിക്കുന്നത്. ഇത്തരം ആരോപണങ്ങളെ തുറന്നുകാട്ടാൻ CPM പ്രവർത്തകർ പ്രധാനമായും ആശ്രയിക്കുന്നത് കുടുംബയോഗങ്ങളാണ്. സ്ത്രീകളുടെ വലിയൊരു നിരയെ ജയിക്കിന് അനുകൂലമായി രംഗത്തിറക്കാൻ കഴിഞ്ഞതും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. പുതുപ്പള്ളിയുടെ വികസനം പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചരണം വിഷയമാക്കുന്നതിലും ഇടതുപക്ഷം വിജയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ കണക്കുകളും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. നിലവിൽ പുതുപ്പള്ളി മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 6ലും ഭരണം ഇടതുപക്ഷത്തിനൊപ്പമാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സാന്നിധ്യവും ഇടതുപക്ഷത്തിന് ഗുണകരമാണ്. ഈ ഘടകങ്ങളെല്ലാമാണ് 2021ൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷത്തിൽ വലിയ തോതിൽ ഇടിവ് വരുത്തിയിരുന്നത്. സഹതാപ തരംഗം ഏശില്ല എങ്കിൽ ഇത്തവണ തീർച്ചയായും ഒരു അട്ടിമറിക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഉമ്മൻചാണ്ടി ഇല്ലാതെ നടന്ന പുതുപ്പള്ളിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ അടിത്തറയുള്ള മണ്ഡലം തന്നെയാണ് പുതുപ്പള്ളിയെന്ന് വ്യക്തമാണ്. ഉമ്മൻചാണ്ടിക്ക് മുൻപ് ആ മണ്ഡലത്തിൽ വിജയിച്ചതും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് കൂടി മുന്നണിയിൽ എത്തിയപ്പോൾ മണ്ഡലത്തിലെ ഇടതിന്റെ കരുത്തും വർദ്ധിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ഇല്ലായിരുന്നെങ്കിൽ എത്രയോ മുൻപ് തന്നെ ചുമ പണിയുമായിരുന്ന മണ്ഡലമായിരുന്നു പുതുപ്പള്ളി. മാറിയ സാഹചര്യത്തിൽ ഇത്തവണ ജേക്ക് ജയിക്കുമെന്ന് ഇടതുപക്ഷം ഉറപ്പിക്കുന്നതും ഈ കാരണങ്ങൾ മുൻനിർത്തി തന്നെയാണ്. പുതുപ്പള്ളി പിടിച്ചാൽ അത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടമായാണ് ചിത്രീകരിക്കപ്പെടുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല UDFനെ പിളർത്താൻ വരെ അതുവഴി ഇടതുപക്ഷത്തിന് കഴിയും. അഥവാ പുതുപ്പള്ളി ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ പോലും അതൊരിക്കലും രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ആകുകയില്ല. കാരണം 53 വർഷം കോൺഗ്രസ് കൈവശം വെച്ച മണ്ഡലം സഹതാപ തരംഗത്തിൽ വീണ്ടും അതിന്റെ ചരിത്രം ആവർത്തിച്ചു എന്ന് പറഞ്ഞ് പരാജയത്തെ നിസ്സാരവൽക്കരിക്കാനാകും ഇടതുപക്ഷത്തിന് എളുപ്പത്തിൽ സാധിക്കുകയും. എന്നാൽ UDFന്റെ അവസ്ഥ അതല്ല. പുതുപ്പള്ളിയിൽ തോറ്റാൽ അവരുടെ ഒരു ന്യായീകരണവും വിലപ്പോകുകയില്ല. ഉമ്മൻചാണ്ടി ഇല്ലാത്തതിനാൽ പരാജയപ്പെട്ടതെന്ന് പറയാൻ പോലും കഴിയുകയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളെയും ബാധിക്കും. സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന്റെ ജനകീയ അടിത്തറയ്ക്ക് ഒരു തകർച്ചയും ഉണ്ടായിട്ടില്ലെന്ന് CPMഉം തെളിയിക്കാൻ പുതുപ്പള്ളിയിലെ ഒറ്റ വിജയം മാത്രം മതിയാകും.
ഇത് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നതും കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് പുതുപ്പള്ളിയിലെ പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാകാതെ മാധ്യമങ്ങൾ സൃഷ്ടിച്ച വിവാദങ്ങൾ ചർച്ചയാക്കാൻ അവർ ശ്രമിക്കുന്നതും.